ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഞായർ. മറ്റൊരുത്തിനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യേ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും ഈ വചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ദൈവശാസ്ത്ര വിദ്യാഭ്യാസം വിശ്വസ്തരെ സൃഷ്ടിക്കുന്നു. ഈ പ്രമേയം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹവും നന്മയുമുള്ളതായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സാധാരണ ഞാൻ പറയും പോലെ ഈ വചന ധ്യാനത്തിൻ്റെ സ്ക്രിപ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലും ഉണ്ടായിരിക്കും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ വചന ധ്യാനത്തിൻ്റെ ആഴമേറിയ അനുഭവങ്ങളിലേക്ക് പോകുവാൻ ആ സ്ക്രിപ്റ്റ് നമ്മെ സഹായിക്കും. താല്പര്യമുള്ളവർ ദയവായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിക്കുകയും അതിലെ ലിങ്കിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക. വചന ശുശ്രൂഷ നമുക്കെല്ലാവർക്കും ഏറ്റവും അനുഗ്രഹവും നന്മയുമായി തീരട്ടെ. ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഞായർ. ദൈവശാസ്ത്ര വിദ്യാഭ്യാസം വിശ്വസ്തരെ സൃഷ്ടിക്കുന്നു. ബെർലിൻ ആർട്ട് ലൈബ്രറിയിൽ മനോഹരമായ ഒരു ചിത്രമുണ്ട്. രാജാവും സൈന്യാധിപന്മാരും ഇരിക്കുന്ന മനോഹരമായ ചിത്രം. ആ ചിത്രം ഇത്രയും പ്രസിദ്ധിയാകുവാൻ ഒരു കാരണവുമുണ്ട്. അതിലെ രാജാവിൻ്റെ ചിത്രത്തിൽ രാജാവിന് മുഖമില്ല. മുഖമില്ലാത്ത രാജാവും കൂടെ നിൽക്കുന്ന സൈന്യാധിപന്മാരും. ആ ചിത്രത്തിൻ്റെ പിന്നിലെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഫെഡറിക് എന്ന് പറയുന്ന ഒരു രാജാവ് തൻ്റെയും സൈന്യാധിപന്മാരുടെയും ചിത്രം പകർത്തുവാൻ ഏറ്റവും നന്നായിട്ട് വരയ്ക്കുവാൻ ശേഷിയുള്ള മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. മെൻസേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം കണ്ടെത്തി. ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പോലെ നന്നായിട്ട് ചിത്രം പകർത്തുവാൻ വരയ്ക്കുവാൻ കഴിവുള്ള മനുഷ്യനായിരുന്നു മെൻസേൽ. മെൻസേൽ മുന്നോട്ട് വന്നു, രാജാവിൻ്റെയും സൈന്യാധിപന്മാരുടെയും ചിത്രം വരയ്ക്കുവാൻ വേണ്ടി ഒരുങ്ങി. അദ്ദേഹം ആദ്യം വരയ്ക്കുവാൻ വേണ്ടി ശ്രമിച്ചത് ഒരു പശ്ചാത്തലമായിരുന്നു, ബാക്ക്ഗ്രൗണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു സൈന്യാധിപന്മാരുടെ ചിത്രം വീണ്ടും വരയ്ക്കാം. ആ പശ്ചാത്തലത്തിന് ഭംഗി വരുത്തുന്ന രീതിയിൽ സൈന്യാധിപന്മാരെയൊക്കെ വരച്ചു. അതിനുശേഷം രാജാവിൻ്റെ ചിത്രം വരയ്ക്കുവാൻ തുടങ്ങി. അദ്ദേഹം ഏറ്റവും അവസാനം രാജാവിൻ്റെ മുഖം വരയ്ക്കാം എന്നുള്ള ധാരണയിലും എത്തി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ രാജാവിൻ്റെ മുഖം വരയ്ക്കുവാൻ ഒരുക്കങ്ങൾ നടത്തുന്ന സമയത്തേക്കും അദ്ദേഹത്തിന് ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടതായിട്ട് വന്നു. അദ്ദേഹം മരണമടഞ്ഞു. അങ്ങനെ ആ രാജാവിൻ്റെ മുഖം പൂർത്തീകരിക്കുവാൻ മെൻസേൽ എന്ന് പറയുന്ന ചിത്രരചയിതാവിന് കഴിഞ്ഞില്ല. ഇതാണ് ആ ചിത്രത്തിൻ്റെ പിന്നിലെ ചരിത്രം. ഇന്നും ബെർലിൻ ആർട്ട് ലൈബ്രറിയിൽ രാജാവിൻ്റെ മുഖമില്ലാത്ത ഒരു രാജാവിൻ്റെയും സൈന്യാധിപന്മാരുടെയും മനോഹരമായൊരു ചിത്രം ഇന്നും പ്രദർശിപ്പിക്കുമ്പോൾ ലോകത്തോട് ആ ചിത്രം വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. ഇന്ന് മനുഷ്യൻ മാറ്റിവെക്കുന്നത് ഏറ്റവും പ്രമുഖമായ കാര്യങ്ങളായിരിക്കും. അത് ഏറ്റവും അവസാനം ഒടുവിൽ ഭംഗിയായി ചെയ്യാൻ വേണ്ടി മനുഷ്യൻ ക്രമീകരണങ്ങൾ ഒരുക്കുമ്പോൾ ഒരുപക്ഷെ മനുഷ്യനത് ചെയ്തു തീർക്കുവാൻ കഴിയാതെ വരും. പ്രിയമുള്ളവരെ, ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരനുഭവത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഞാൻ താല്പര്യപ്പെടുന്നത്. വീണ്ടും വീണ്ടും മാറ്റിവെക്കുന്നവരായിട്ടല്ല. ഈ ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഞായറിൽ ദൈവശാസ്ത്ര വിദ്യാഭ്യാസം വിശ്വസ്തരെ സൃഷ്ടിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ ആ പ്രമേയത്തിൽ നിന്ന് ഒരു പൂർണ്ണതയിലേക്കുള്ള യാത്രയിലേക്ക് നമുക്കൊരുങ്ങാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. എന്താണ് ദൈവശാസ്ത്രം? ദൈവശാസ്ത്രത്തിൻ്റെ ആരംഭം എങ്ങനെയാണ്? ഈ ദൈവശാസ്ത്രത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലറിയുവാൻ സ്ക്രിപ്റ്റ് നമ്മെ സഹായിക്കും. ദൈവശാസ്ത്രം സംബന്ധിച്ച്
മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ അതിന് പഴക്കമുണ്ട്. ലോകചരിത്രം നാം ഒന്ന് വിശദമായി പഠിക്കാൻ ശ്രമിച്ചാൽ ശിലായുഗം, പ്രാചീന ശിലായുഗം എന്നൊക്കെ ലോകചരിത്രത്തെ കാലഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിക്കാറുണ്ട്. മനുഷ്യൻ്റെ ആദ്യ അന്വേഷണ ഫലമാണ് ദൈവത്തെ അവൻ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ്റെ ജീവൻ തുടങ്ങിയ കാലഘട്ടം മുതൽ, മനുഷ്യൻ ജീവിച്ചു തുടങ്ങിയ കാലഘട്ടം മുതൽ അത്രത്തോളം പഴക്കമുണ്ട് ദൈവശാസ്ത്ര പഠനത്തിന്, അന്വേഷണത്തിന്. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത് മാറ്റിവെക്കാൻ കഴിയത്തില്ല. തിയോളജി, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള പഠനമെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നാം അറിയാതെ ചിന്തിക്കാറുണ്ട് ഇത് ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിക്കുന്ന ഒരു പഠനമാണെന്ന്. എന്നാൽ ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത ഈ വാക്ക് പേഗൻ ചിന്താഗതി അനുസരിച്ച് അതിന് നൽകാൻ കഴിയുന്ന മനോഹരമായൊരർത്ഥം പരമയാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള മൗലികമായ ഒരു വിശദീകരണം എന്നാണ്. പരമയാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള മൗലികമായ ഒരു വിശദീകരണം. ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഞായറായ ഈ ദിവസം ഈ ദൈവശാസ്ത്രം വിശ്വസ്തരെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെ നാം വിസ്മരിച്ചുകൂടാ. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഈ ദൈവശാസ്ത്ര അനുഭവം ഒരു കൽപ്പനയായിട്ടാണ് വിശുദ്ധ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം യോശുവയുടെ പുസ്തകം 4:6 അതിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിങ്ങനെ പറയുന്നു, ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരുന്ന കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിൻ്റെ മുൻപിൽ 2 പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. ജോർദാൻ നദി ദൈവം അവരെ നടത്തിയ വിധങ്ങൾക്ക് 12 കല്ലുകൾ എടുത്തു വച്ച് വരും തലമുറയോട് ഈ കല്ലുകൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ മക്കളോട് തലമുറകളോട് അത് വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ദൈവശാസ്ത്ര അനുഭവത്തെ ഒരു കൽപ്പനയായി നമുക്ക് സ്വീകരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, പ്രാചീന കാലഘട്ടം മുതൽ മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തിയ ആ ദൈവീക അനുഭവം തലമുറകൾക്ക് കൈമാറുകയാണ്. മക്കളോട്, മക്കൾ മക്കളുടെ മക്കളോട്, അങ്ങനെ തലമുറകൾ കൈമാറി ഇന്ന് ശാസ്ത്രീയമായ രീതിയിൽ, ഒരു കാലഘട്ടത്തിൽ മതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ശാസ്ത്രം, ഇന്ന് ശാസ്ത്രത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ദൈവശാസ്ത്ര പഠന മേഖലകൾ വികസിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇത് നിസ്സാരമല്ല. ഇതിലൂടെ അനേകം പേരെ വിശ്വസ്തരായി രൂപപ്പെടുത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ, സുവിശേഷ വേദഭാഗം വളരെ പരിചിതമായൊരു വേദഭാഗമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:1-9 വാക്യങ്ങൾ. യേശു പറഞ്ഞ മനോഹരമായ ഒരു ഉപമയാണിത്. ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുവാൻ വേണ്ടി പുറപ്പെട്ടു. ചിലത് വഴിയോരത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു. വഴിയോരത്ത് വീണത് പറവകൾ കൊത്തിക്കൊണ്ടുപോയി, മുള്ളിനിടയിൽ വീണത് മുള്ള് ഞെരുക്കി കളഞ്ഞു, പാറപ്പുറത്ത് വീണത് പെട്ടെന്ന് മുളച്ചു വന്നു, സത്യമാണ്, പക്ഷേ അത് സൂര്യൻ്റെ ചൂട് കാഠിന്യമായപ്പോൾ അത് ഉണങ്ങിപ്പോയി, അത് വാടിപ്പോയി. എന്നാൽ നല്ല നിലത്ത് വീണത് 30, 60, 100 മേനി വിളഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:1 അതിൻ്റെ 1 ഈ ഒരു ഉപമ പറയുമ്പോൾ ക്രിസ്തു തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് അടിസ്ഥാനമായി ഈ വേദഭാഗ അടിസ്ഥാനത്തിൽ ദൈവശാസ്ത്ര പഠനം, അല്ലെങ്കിൽ ദൈവശാസ്ത്രം എങ്ങനെയാണ്
വിശ്വസ്തരെ രൂപപ്പെടുത്തുന്നതെന്ന് പ്രാർത്ഥനയോടെ പറയാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ മൂന്ന് കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിന് പ്രത്യാശയും പ്രതീക്ഷയും പകരുമാറാകട്ടെ. ഒന്നാമത്തേത് വിത്ത് വിതച്ചതിലെ കാഴ്ചപ്പാട്. വിത്ത് വിതച്ചതിലെ കാഴ്ചപ്പാട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13:4-8 വാക്യങ്ങൾ നമുക്കതൊന്ന് ശ്രദ്ധിച്ചു വായിക്കാം. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നു കളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ഞാനിതിൽ ശ്രദ്ധിക്കുന്ന ഒരു പദം വീണു എന്നുള്ളതാണ്. മുള്ളിനിടയിൽ വീണു, പാറപ്പുറത്ത് വീണു, വഴിയോരത്ത് വീണു, നല്ല നിലത്തും വീണു. NRSV ബൈബിളിൽ ഫെൽ എന്ന് പറയുന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ഫെൽ, FELL. മൂലഭാഷയിൽ ഗ്രീക്കിൽ ഇതിന് കൊടുത്തിരിക്കുന്നത് പിപ്റ്റോ എന്ന് പറയുന്നൊരു പദമാണ്. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു ചിന്ത ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണത്? മുള്ളിനിടയിൽ വീണു, പാറപ്പുറത്ത് വീണു, വഴിയോരത്ത് വീണു, നല്ല നിലത്ത് വിതച്ചു എന്നായിരുന്നെങ്കിൽ അറിയാതെ വിതക്കാരന് പറ്റിയ ഒരു അബദ്ധമായി നമുക്ക് പരിഗണിക്കാം. പക്ഷേ വഴിയോരത്തും മുള്ളിനിടയിലും പാറസ്ഥലത്തും നല്ല നിലത്തും വീണു എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു പിശകുണ്ട്. ഞാൻ ഇങ്ങനെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ മുൻപിൽ ഈ ഉപമ കേൾക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നത് നല്ല കർഷകർ അതിൻ്റെ അകത്തുണ്ട്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപമ കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയം വല്ലാണ്ട് വേദനിക്കും. എന്തുകൊണ്ട് വേദനിക്കും? ആ കാലഘട്ടത്തിൽ കർഷകർ വളരെയധികം വേദന അനുഭവിച്ചൊരു കാലഘട്ടമാണ്. ഒരു കർഷകനെന്ന് പറഞ്ഞാൽ നികുതി കൊടുത്ത് മനസ്സും ശരീരവും മരവിച്ചു പോയവനാണ്. കാർഷിക വൃത്തിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു കർഷകൻ്റെ മേൽ രാജാവും നാട്ടുരാജാവും ദൈവാലയവും സാമൂഹികമായുള്ള വ്യവസ്ഥകളും അടിച്ചേൽപ്പിക്കുന്ന നികുതി വലിയൊരു ഭാരമാണ്. ആ പശ്ചാത്തലത്തിൽ ദാരിദ്ര്യത്തിനും താഴെ കഴിയുന്ന ഒരു കർഷകൻ, അവൻ്റെ കയ്യിൽ വിത്തുകളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവൻ വിത്ത് വാങ്ങുമ്പോൾ അതിനെ ഒരു നിധിക്ക് സമമായിട്ടാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വിത്ത് പോലും കർഷകൻ്റെ അശ്രദ്ധത കൊണ്ടായിട്ടായാലും വഴിയോരത്തോ മുള്ളിനിടയിലോ പാറപ്പുറത്തോ വീഴത്തില്ല. അത്രയ്ക്കവൻ സൂക്ഷ്മതയോടും സുരക്ഷിതത്തോടും അത് വിതറുവാൻ വേണ്ടി ശ്രമിക്കും. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള കർഷകൻ്റെ മുൻപിലിരുന്നു കൊണ്ട് ക്രിസ്തു പറയുകയാണ്, ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുവാൻ വേണ്ടി പോയി. ചിലത് വഴിയോരത്ത് വീണു, നിസ്സാരമായി കാണാൻ കഴിയത്തില്ല. അവൻ്റെ ദാരിദ്ര്യ അവസ്ഥയിലും അവൻ്റെ കയ്യിൽ കിട്ടിയ വിത്ത് അശ്രദ്ധ കൊണ്ടുപോലും അങ്ങനെ വീഴുവാൻ അവൻ അനുവദിക്കാത്ത പശ്ചാത്തലത്തിൽ യേശു പറയുന്നു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് വഴിയോരത്ത് വീണു, ചിലത് നല്ല നിലത്തും വീണു. വിത്ത് വിതയ്ക്കുന്നതിലെ കാഴ്ചപ്പാട് എന്നുള്ള ഒന്നാമത്തെ ചിന്തയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ദൈവമക്കളെ, ഇത്
അശ്രദ്ധത കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. വിധക്കാരൻ ദൈവമാണെങ്കിൽ മുള്ളിനിടയിലും വഴിയോരത്തും പാറപ്പുറത്തും നല്ല നിലത്തും വിതറുവാൻ ഒരു മനസ്സുള്ളവനാണ് എൻ്റെ ദൈവമെന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥനയോടെ തിരിച്ചറിയണം. നല്ല നിലത്ത് മാത്രമല്ല, വിത്ത് നിധിക്ക് സമമാണ്, സത്യമാണ്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് വഴിയോരത്തും പാറപ്പുറത്തും മുള്ളിനിടയിൽ പോലും ആ വിത്ത് വിതറുവാനുള്ള ഒരു മനസ്സാണ്. ഇന്ന് ഭംഗിയായ നിലങ്ങളിൽ മാത്രം വചനമെറിയുവാൻ സുവിശേഷ പ്രവർത്തകർ ശ്രമിക്കുമ്പോൾ, ദൈവാലയങ്ങൾക്കുള്ളിൽ വചനമെറിയുവാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്, അതിനുതകുന്ന അന്തരീക്ഷ ചുറ്റുപാടുകളിൽ മാത്രം വിത്തെറിയുവാൻ വേണ്ടി സുവിശേഷ പ്രവർത്തകരും ക്രിസ്തുവിൻ്റെ അനുയായികളും ശ്രമിക്കുമ്പോൾ, നമ്മുടെ മുൻപിൽ ഈ സമീപകാലത്ത് നമ്മെ വിട്ട് കടന്നുപോയ രണ്ട് മാന്യദേഹങ്ങളെ ഓർക്കുന്നത് നന്നായിരിക്കും. ഒന്ന് ഫാദർ സ്റ്റാൻ സ്വാമി. റോമിൽ ഉപരിപഠനം കഴിഞ്ഞ് അദ്ദേഹം ഭാരതത്തിൻ്റെ മണ്ണിലെത്തുമ്പോൾ അദ്ദേഹം വിത്തെറിയുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഇടം വമ്പൻ മാളികയുള്ള ദൈവാലയമല്ല, അങ്ങനൊരു അന്തരീക്ഷമല്ല. ലിബറേഷൻ തിയോളജി പഠിച്ചു വന്ന അദ്ദേഹം, പ്രിയമുള്ളവരെ, ജാർഖണ്ഡിൻ്റെ മണ്ണിൽ, ഞാൻ പറയും അതൊരു പക്ഷേ പാറപ്പുറമായിരിക്കാം, മുള്ളിനിടയിലായിരിക്കാം, ജാർഖണ്ഡിൻ്റെ മണ്ണിൽ മാഫിയകളോട് മത്സരിച്ച് സാധാരണക്കാരൻ്റെ ശബ്ദമായി അവരെ ശബ്ദിപ്പിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ച് സുവിശേഷത്തിൻ്റെ വിത്ത് വിതറി അവർക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഫാദർ സ്റ്റാൻ സ്വാമി. ഗ്രഹാം സ്റ്റെയിൽസിൻ്റെ ജീവിതവും നിശ്ചയമായും അപ്രകാരം തന്നെയാണ്. വിശ്വസ്തരെ സൃഷ്ടിക്കണമെങ്കിൽ ഒന്നാമത്തേത് വിത്ത് വിതയ്ക്കുന്ന കാഴ്ചപ്പാട് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാം പലപ്പോഴും നല്ല നിലങ്ങളിൽ മാത്രം വിത്ത് വിതറുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, നല്ല നിലങ്ങൾ മാത്രമല്ല, വിതക്കാരനായ ക്രിസ്തു വിതറിയതുപോലെ പാറപ്പുറത്തും വഴിയോരത്തും മുള്ളിനിടയിലും നിധിക്ക് സമമായ വിത്ത് വിതറുവാൻ നമുക്ക് കഴിയണം. അത് കഴിയണമെങ്കിൽ ഡേവ് വില്ലീസ് പറയുന്ന മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് നമ്മെ സഹായിക്കും. വ്യക്തികൾ നിങ്ങളോട് പെരുമാറുന്നത് പോലെ നിങ്ങൾ അവരോട് പെരുമാറരുത്, ദൈവം നിങ്ങളോട് പെരുമാറുന്നത് പോലെ നിങ്ങൾ വ്യക്തികളോടും പെരുമാറുക. എല്ലാ സ്ഥലങ്ങളിലും വിത്ത് ഭംഗിയായി വിതയ്ക്കുവാൻ നമ്മെ സഹായിക്കുന്ന മനോഹരമായൊരു സ്റ്റേറ്റ്മെൻ്റാണിത്. വ്യക്തികൾ നമ്മോട് ഇടപഴകുന്നത് പോലെ നാം ഇടപഴകരുത്, ദൈവം എങ്ങനെയാണോ നമ്മോട് ഇടപഴകുന്നത് അപ്രകാരം നാം അവരോട് ഇടപഴകുക. അതിന് നമ്മെ സഹായിക്കുന്ന മനോഹരമായ ഒരു വേദഭാഗമാണ് ലേഖന വേദഭാഗം. ഒന്ന് തിമത്തിയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ പറയുന്ന മനോഹരമായ ഒരു വാക്യ അനുഭവം ഞാൻ പറയട്ടെ. ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെയും മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച യേശു ക്രിസ്തുവിനെയും, അപ്പം ദൈവത്തിൻ്റെ മുൻപിലും തന്നെ കൊലക്കുറ്റത്തിന് വേണ്ടി ഒപ്പിട്ട് നൽകുവാൻ നിൽക്കുന്ന പീലാത്തോസിൻ്റെ മുൻപിലും. അതുകൊണ്ടാണ് ഡേവ് വില്ലീസ് പറയുന്ന വാക്ക് പ്രസിദ്ധമാകുന്നത്, ഒരു വ്യക്തി നിങ്ങളോട് ഇടപഴകുന്നത് പോലെ നിങ്ങൾ അവരോട് ഇടപഴകരുത്, ദൈവം നിങ്ങളോട് എങ്ങനെ ഇടപഴകുന്നുവോ, സ്നേഹത്തിലല്ലേ, കാരുണ്യത്തിലല്ലേ, എന്ത് തെറ്റ് ചെയ്താലും അവൻ നമ്മോട് ക്ഷമിച്ച് നമുക്ക് മാപ്പ് തരുന്നില്ലേ. അങ്ങനെയെങ്കിൽ വിത്ത് വിതയ്ക്കുന്നതിൽ നമ്മുടെ കാഴ്ചപ്പാട് വളരെ ശ്രദ്ധേയമാണ്.
പ്രാർത്ഥനയോടുകൂടെ ഈ ഒന്നാമത്തെ ചിന്ത ഹൃദയത്തിൽ അടിവരയിടുക. രണ്ടാമത്തെ ചിന്ത വിതച്ച വിത്തിലെ പുരോഗതിയുടെ കാഴ്ചപ്പാട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 8 വരെ വായിക്കുമ്പോൾ വഴിയോരത്ത് വീണ വിത്ത് പറവകൾക്ക് ഉപകാരപ്പെട്ടു. മുള്ളിനിടയിൽ വീണ വിത്ത് മുള്ള് ഞെരുക്കി കളഞ്ഞു. പക്ഷേ അത് മുളച്ചു, അത് വളർന്നു. മുള്ള് ഞെരുക്കിയതുകൊണ്ട് അധികം വളരുവാൻ കഴിഞ്ഞില്ല. പാറസ്ഥലത്ത് വീണത് ക്ഷണത്തിൽ വളർന്നു, എന്നാലും വേരധികം അതിൽ പിടിക്കാത്തതുകൊണ്ടും സൂര്യൻ അതികഠിനമായ ഉഷ്ണം പുറപ്പെടുവിച്ചതുകൊണ്ടും അത് വാടിപ്പോയി, കരിഞ്ഞുപോയി. നല്ല നിലത്ത് വീണത് 30, 60, 100 മേനി വിളഞ്ഞു, അതും മുളച്ച് വിളഞ്ഞു എന്നാണ് ആ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു അത്ഭുതകരമായ വളർച്ച വിത്തിൻ്റെ കാര്യത്തിൽ എല്ലാ സ്ഥലത്തുമുണ്ടായി. പാറപ്പുറത്ത് വീണതും മുളച്ചു, മുള്ളിനിടയിൽ വീണതും മുളച്ചു, വഴിയോരത്ത് വീണത് പറവകൾക്ക് ഉപകാരപ്പെട്ടു. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു മാറ്റമുണ്ടാകുവാൻ ഈ ഭാഗം നമ്മെ സഹായിക്കട്ടെ. ഞാൻ 2 ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ദേശങ്ങളിൽ നാം കണ്ടിരുന്ന ഒരു വാഹനമാണ് കാളവണ്ടി. ഇതിനെക്കുറിച്ച് അധികം ഞാൻ പറയേണ്ട കാര്യമില്ല. ചരക്കുകൾ കൊണ്ടുപോകുവാൻ കാളവണ്ടി എന്ന് പറയുന്ന മനോഹരമായൊരു വാഹനം, എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. ഉറങ്ങി രാത്രിയും പകലൊന്നുമില്ലാതെ ദീർഘദൂരം യാത്ര ചെയ്ത് ചരക്കുകളെത്തിക്കുന്ന ആ കാലഘട്ടത്തിലെ പ്രസിദ്ധമായ വാഹനം. എന്നാൽ പുരോഗതി വന്നപ്പോൾ ആ വാഹനത്തിൻ്റെ ശൈലി മാറി. ആ പുരോഗതി മനുഷ്യരെ കൊണ്ടെത്തിച്ചത് നിമിഷ നേരം കൊണ്ട് ചരക്കുകൾ എത്തിക്കുവാൻ കഴിയുന്ന വാഹനങ്ങളിലേക്കാണ്. ഇന്ന് പുതിയ ടെക്നോളജികളിലോട്ട് കാലം മാറുകയാണ്, ഇലക്ട്രിക്കൽ വാഹനങ്ങൾ. കാലഘട്ടത്തിൻ്റെ മാറ്റം കാളവണ്ടിയിൽ നിന്ന് ഒരു ഇലക്ട്രിക് യുഗത്തിലേക്ക് പോകുവാൻ സഹായകമായെങ്കിൽ, സ്നേഹിതരെ, വിതച്ച വിത്ത് ഏത് ഭാഗത്താണെങ്കിലും, അത് വഴിയോരത്താണെങ്കിലും പാറപ്പുറത്താണെങ്കിലും മുള്ളിനിടയിലാണെങ്കിലും, ഈയൊരു മാറ്റം അത് കൊണ്ടുതരും. മുള്ളി ഞെരുക്കട്ടെ, ഒരുപക്ഷേ അത് നല്ല നിലമായി മാറുവാൻ അധിക സമയമെടുക്കത്തില്ല. പാറയിൽ വീണത് മുളച്ചു വന്നല്ലോ, അതിൻ്റെ അർത്ഥം അവിടെ മണ്ണുണ്ട് എന്നാണ്. അവിടെയും ഒരു കാർഷിക രംഗമുണ്ടാകുവാൻ അധിക സമയം വേണമെന്നില്ല. ആയതുകൊണ്ട് ആ ഭാഗത്തെ കാഴ്ചപ്പാടിന് ഒരു ശക്തിയേറിയ മാറ്റം എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുകയാണ്. കാതറിൻ പൽസിഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ എന്നെ സ്വാധീനിച്ചു. ഗോഡ് ഗേവ് അസ് ദ എബിലിറ്റി ടു ഡു. ദൈവം നമുക്ക് കഴിവുകൾ നൽകിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണം, ദൈവം നമുക്ക് കഴിവുകൾ നൽകിയിട്ടുണ്ട്, നോട്ട് ജസ്റ്റ് ട്രൈ. അതുകൊണ്ട് ശ്രമിച്ചു നോക്കാമെന്നല്ല, നമ്മെക്കൊണ്ട് കഴിയും. ദൈവം നമുക്ക് കഴിവുകൾ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് നോട്ട് ജസ്റ്റ് ട്രൈ, ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നല്ല, എന്നെക്കൊണ്ട് കഴിയും. പാറപ്പുറത്ത്, വഴിയോരത്ത്, വീണ്ടും വളരെ ശക്തമായി പറയുന്ന മുള്ളിനിടയിൽ, അവിടെ വീണ വിത്ത്, ഞാൻ എൻ്റെ ഭാഷയിൽ പറയട്ടെ, അതൊരു പക്ഷേ ഒന്നിനും കൊള്ളാത്തതായിട്ട് തീരുന്നില്ല. മുളച്ചല്ലോ, പറവകൾക്ക് പ്രയോജനപ്പെട്ടല്ലോ,
അങ്ങനെയെങ്കിൽ കാളവണ്ടിയിൽ നിന്ന് ഇലക്ട്രിക് യുഗത്തിലേക്ക് മനുഷ്യൻ വന്നതുപോലെ കാലാന്തരത്തിൽ നമുക്ക് നമ്മുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാമോ? മിഷണറി വീരന്മാർ ഇവിടെ വന്ന് വിത്തെറിയുമ്പോൾ അവർക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു, ഒരു പ്രതീക്ഷയില്ലായിരുന്നു. മാറുമറയ്ക്കാത്ത, മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, മീശ വയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്വന്തമായി ഒരു ഭവനമെന്നൊന്നും പറയാൻ പാടില്ല, അന്ന് മാടം എന്ന് വേണം പറയാൻ. എന്താണ് മാടമെന്ന് ചോദിച്ചാൽ, രണ്ട് ഓല കീറെടുത്ത് ഏതോ ഒരു വയലോരത്ത് ഒരു ചെറിയ തൂണിൽ ചാരി വയ്ക്കുമ്പോൾ ഒരു മനുഷ്യന് കിടക്കാനുള്ള ഒരിടം മാടം, അതുപോലും കെട്ടാൻ സ്വാതന്ത്ര്യമില്ലാത്ത, വേളി കഴിക്കുന്ന സ്ത്രീയെ ഏമാൻ്റെ മുൻപിൽ അടിമയാക്കി വയ്ക്കുന്ന, അങ്ങനെ പറഞ്ഞു നോക്കിയാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ വിത്തുകൾ വിതറുമ്പോൾ പ്രതീക്ഷിക്കുവാൻ ഒരു സാധ്യതയില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ സ്ഥലത്ത് വിതച്ച വിത്ത് ഇന്ന് മനോഹരമായ ഒരു അനുഭവമായി തീർന്നെങ്കിൽ, എനിക്ക് നിങ്ങൾക്കും ലിബറേഷൻ കിട്ടിയത്, വിദ്യാഭ്യാസം കിട്ടിയത്, സ്ഥാനമാനങ്ങൾ കിട്ടിയത്, ഇതെല്ലാം ഒരു പ്രോസസ്സിലൂടെ വന്നെങ്കിൽ വിതച്ച വിത്തിൻ്റെ അത്ഭുതകരമായ വളർച്ചയാണ്. ഈ കാഴ്ചപ്പാടിനൊരു മാറ്റമുണ്ടാകുമ്പോൾ നമുക്ക് വിശ്വസ്തരെ സൃഷ്ടിക്കുവാൻ കഴിയും. ഒന്നാമത്തേത് വിതയ്ക്കുന്ന ശൈലിയിലെ കാഴ്ചപ്പാട്, രണ്ടാമത്തേത് വിതച്ച വിത്തിൻ്റെ പുരോഗതിയിലെ കാഴ്ചപ്പാട്, മൂന്നാമത്തേത് വിളവെടുപ്പിലെ കാഴ്ചപ്പാട്. വിശുദ്ധ മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ നല്ല നിലത്ത് വീണ വിത്തിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. കുറച്ചുകൂടെ ഇത് ആധികാരികമായി മനസ്സിലാക്കുവാൻ NRSV ബൈബിൾ നമ്മെ സഹായിക്കും. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, some a 100-fold, some 60, some 30. അങ്ങനെയെങ്കിൽ നമുക്കിങ്ങനെ വ്യക്തമായി പറയാം, നല്ല നിലത്ത് വീണ വിത്ത് എല്ലാം 100 മേനി വിളഞ്ഞില്ല. some 100, കുറച്ച് 100 മേനി. some 60, കുറച്ച് 60 മേനി. some 30, ചിലത് 30 മേനി. ഫലത്തിൽ നിരാശ വേണ്ട, വിജയവും പരാജയവുമല്ല എൻ്റെ മുൻപിലുണ്ടാകേണ്ടത്. ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തതയോടുകൂടെ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതിനാണ് പ്രാധാന്യം. കണ്ണമൂല ഐക്യ വൈദിക വിദ്യാഭ്യാസ സെമിനാരിയിലെ പ്രിൻസിപ്പളായിരിക്കുന്ന ഡോക്ടർ റവറണ്ട് ഡേവിഡ് ജോ അച്ഛൻ, അച്ഛൻ്റെ ഒരു പ്രഭാഷണം എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു. ഒട്ടനവധി സുവിശേഷ പ്രവർത്തകർ ആത്മാർത്ഥമായും സുവിശേഷ വേലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒട്ടനവധി സുവിശേഷ പ്രവർത്തകർക്ക് ദൈവശാസ്ത്ര പഠനം ഇന്നും ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു വാസ്തവം. എന്നാലും അവർ ആകുന്ന ഇടങ്ങളിൽ വിശ്വസ്തതയോടുകൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു സത്യത്തിൽ ഉറച്ചുകൊണ്ട് ബഹുമാനമുള്ള അച്ഛൻ്റെ പ്രഭാഷണം എന്നെ അത്ഭുതപ്പെടുത്തി. സാധാരണക്കാരനെയും അവൻ്റെ അവസ്ഥകളെയും ഭംഗിയായി മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്ര വലുതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, ചിലർക്ക് ദൈവം വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്, ചിലർക്ക് അനുഭവങ്ങളിലൂടെ ദൈവം ചില പരിചയങ്ങൾ നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ വലിപ്പ ചെറുപ്പത്തിലല്ല, ദൈവം നമ്മെ എവിടെയാക്കുന്നുവോ ആ സ്ഥലത്ത് വിജയവും പരാജയവും നോക്കിയല്ല. കാരണം നല്ല നിലത്ത് വീണെങ്കിലും എല്ലാം 100 മേനി വിളഞ്ഞില്ല, ചിലത് 30, ചിലത് 60, ചിലത് 100.
ഫലമല്ല പ്രിയമുള്ളവരെ. ദൈവം ഏൽപ്പിച്ച ദൗത്യം എനിക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതിനാണ് പ്രാധാന്യം. രണ്ട് ആഴ്ചകൾക്ക് മുൻപുള്ള ഒരു പ്രസംഗത്തിൽ ഞാൻ ഉദ്ധരിച്ച മദർ തെരേസയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉദ്ധരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഗോഡ് ഹാസ് നോട്ട് കാൾഡ് മീ ടു ബി സക്സസ്ഫുൾ. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് വിജയിക്കാനൊന്നുമല്ല. ഇന്ന് മനുഷ്യൻ വലിയൊരു തെറ്റിദ്ധാരണയിലാണ്. ജയിക്കാൻ വേണ്ടി ബന്ധങ്ങളെ തകർക്കുന്നു, ജയിക്കാൻ വേണ്ടി പലതിനെയും പൊളിക്കുന്നു, പലതിനെയും നശിപ്പിക്കുന്നു. മദർ തെരേസയുടെ ഈ വാക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ കയറട്ടെ. ഗോഡ് ഹാസ് നോട്ട് കാൾഡ് മീ ടു ബി സക്സസ്ഫുൾ, ഹി കാൾഡ് മീ ടു ബി ഫെയ്ത്ത്ഫുൾ. ഒരു വിശ്വസ്തനായിരിക്കുവാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചു. ഈ ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്നവരെ, പ്രാർത്ഥനാപൂർവം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഒരു വലിയ ദൗത്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. ലോകം തുടങ്ങിയ സമയം മുതൽ മനുഷ്യൻ അന്വേഷിച്ചു തുടങ്ങിയ ആ ദൈവിക കാഴ്ചപ്പാട് ഒരു തിയോളജിയായി, ദൈവശാസ്ത്ര ശാഖയായി നമ്മുടെ മുൻപിലുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ അനുഭവങ്ങളിൽ ഒരുപക്ഷെ ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം. പക്ഷെ ഞാനും നിങ്ങളും മനസ്സിലാക്കിയ ആ സത്യത്തെ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ വിളിച്ചു പറയുന്നത് മൂലം സമൂഹത്ത് വിശ്വസ്തരെ വാർത്തെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. കഴിയണമെങ്കിൽ വിത്ത് വിതയ്ക്കുന്ന ശൈലിയിലെ കാഴ്ചപ്പാട് ഞാനും നിങ്ങളും കുറച്ചുകൂടെ ഗൗരവമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന് ചില മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ആ വിത്തിൻ്റെ പുരോഗതി, വളർച്ചയിലുണ്ടാകുന്ന കാഴ്ചപ്പാടിനും ചില മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വിളവെടുപ്പ് വിജയം മാത്രമല്ല എൻ്റെ പ്രതീക്ഷ. എന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ കഴിയുന്നുണ്ടോ, അവിടെയാണ് ദൈവം എന്നെ മാനിക്കുന്നതെന്നുള്ള തിരിച്ചറിവ്. ബെർലിൻ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രം പൂർണ്ണമായിട്ടില്ല. കാരണം ആദ്യം വരയ്ക്കേണ്ടത് വരച്ചില്ല എന്നുള്ളതാണ് സത്യം. പിന്നത്തേതിൽ വരയാം, പിന്നെ അത് ഭംഗിയാക്കാം. പക്ഷേ ചിത്രകാരനത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ദൈവം അനുവദിക്കുന്ന സമയങ്ങളിൽ വിശ്വസ്തയോടുകൂടെ നമുക്ക് ചെയ്യാം. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഞായർ അതിനേറ്റവും അനുഗ്രഹത്തിൻ്റെ അനുഭവമായി തീരട്ടെ. ദൈവം നമ്മെ ശാക്തീകരിക്കട്ടെ. ആമീൻ, ആമീൻ.